നമസ്കാരം. കേരളം ചുവപ്പണിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പ്രൊഫൈൽ പിക്ചറുകളും അതുപോലെ തന്നെ പോസ്റ്ററുകളും കാർഡുകളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചില സൈബർ സഖാക്കളും അതുപോലെ അവരെ അനുകൂലിക്കുന്നവരും ഒക്കെ തന്നെ ഇന്നലെ മുതൽ കേരളം ചുവപ്പണിഞ്ഞു ചുവപ്പണിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. ചില മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ അതിന് പിൻപറ്റി ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്തായാലും വിജയിച്ച സ്ഥാനാർത്ഥികൾ വിജയിച്ചത് തന്നെയാണ്. തീർച്ചയായും അവർക്കെല്ലാം അഭിനന്ദനങ്ങൾ. അതിപ്പോൾ ഏത് കക്ഷി രാഷ്ട്രീയത്തിൽ പെട്ടയാളായാലും ഏത് രാഷ്ട്രീയ ചിന്താഗതിക്കാരനായാലും വിജയിച്ചയാൾ വിജയിച്ചത് തന്നെയാണ്. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് കൊണ്ടാണല്ലോ, ജനങ്ങൾ അംഗീകരിക്കുന്നത് കൊണ്ടാണല്ലോ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നത്. പക്ഷേ ഈ ചുവപ്പ് കോട്ടകളിലടക്കം വലിയ വിള്ളൽ വീണു എന്നുള്ള കാര്യം അവർക്കറിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതികത അവർക്കറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല. എന്തൊക്കെയായാലും മറച്ചു പിടിക്കുകയാണ് അവർ. കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റോറി ചെയ്തിരുന്നു, ബി ജെ പി ഒരു പുതിയ ബദലായി യു ഡി എഫിന് പകരമുള്ള മറ്റൊരു ബദൽ സംവിധാനമായി ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ഇവിടെ എത്തും, കേരളത്തിലെത്തും. വൈകാതെ തന്നെ പ്രധാന പ്രതിപക്ഷമായി തന്നെ ബി ജെ പി ഒരു ബ്ലോക്കായി നമ്മുടെ കേരള നിയമസഭയിൽ ഇരിക്കും. വൈകാതെ തന്നെ ഭരണത്തിലും എത്തും എന്നുള്ളതിൻ്റെ, അതായത് ഏറ്റവും അടിത്തറയിലേക്ക് ദ റൂട്ടിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനമായിരുന്നു അത്. ബി ജെ പിയുടെ റൂട്ട് മുതലുള്ള ശക്തി, വേരുകൾക്കുൾപ്പെടെ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പൂർണ്ണമായ വോട്ട് ഷെയറിൻ്റെ കണക്കുകൾ വന്നു കഴിഞ്ഞു. അതായത് രണ്ടാം കക്ഷിയായി 11 നഗരസഭകളിൽ ബി ജെ പി നിൽക്കുകയാണ്. 2 നഗരസഭകളിൽ അതിൽ ഒന്നിൽ ഭരണം നിലനിർത്തി, 12 ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു. വളരെ ശക്തമായ മുന്നേറ്റമാണ് ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ എൻ ഡി എ നടത്തിയിരിക്കുന്നത് എന്നത് വാസ്തവം. ഇത് ചുവപ്പ് തൊഴിലാളികളും ചുവപ്പണിഞ്ഞു എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളും ഒക്കെ തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാർത്ത ആരംഭിക്കാം. അതായത് 11 നഗരസഭകളിൽ വ്യക്തമായ ആധിപത്യത്തോടെ, അതുപോലെ തന്നെ പല ഗ്രാമപഞ്ചായത്തുകളും ചിലതൊക്കെ നിലനിർത്തി, ചിലതിലൊക്കെ ഭരണം പിടിച്ചു. മാത്രമല്ല വടക്കൻ ജില്ലകളിൽ പോലും, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പോലും വ്യക്തമായ സ്വാധീനമുറപ്പിക്കാൻ എൻ ഡി എക്ക് കഴിഞ്ഞു എന്നത് ഒരു ചെറിയ കാര്യമല്ല. വോട്ട് ഷെയറിൻ്റെ കാര്യത്തിലായാലും വോട്ടിൻ്റെ ആ കണക്കിൻ്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ വളരെയധികം മുന്നിലെത്താനും ഭരണം കൂടുതൽ പഞ്ചായത്തുകളിലേക്ക് വ്യാപിപ്പിക്കാനും അതിൻ്റെ സ്ഥാനം കൂടുതൽ മെച്ചപ്പെടുത്താനുമൊക്കെ ഭാരതീയ ജനതാ പാർട്ടിക്കും അല്ലെങ്കിൽ എൻ ഡി എക്കും കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ചാവക്കാട് മുനിസിപ്പാലിറ്റിയിൽ 21 വാർഡിൽ ബി ജെ പിക്ക് 2015 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് 33 വോട്ടാണ്. ഇത്തവണ 320 വോട്ട് കിട്ടി. അതുപോലെ ജയിച്ച സ്ഥാനാർത്ഥിക്ക് 321 വോട്ട്, ഒരു വോട്ടിനാണ് തോറ്റത്. അതുപോലെ 33 നിന്ന് 320 എത്തിക്കാൻ, ഇതൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ 33 നിന്ന് 320 എത്തിക്കാൻ ഒരു ചില്ലറ പ്രയത്നമൊന്നുമല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി എയുടെയും ഒന്നും പ്രവർത്തകർ ആ പ്രദേശത്ത്. ചാവക്കാട് എന്നാൽ അവിടെ ഒരു ന്യൂനപക്ഷ അല്ലെങ്കിൽ അവിടെ ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ യു ഡി എഫിനും ഒക്കെ വ്യക്തമായ സ്വാധീനമുള്ള മേഖലയാണ്. തോൽവി തന്നെയാണ്. പക്ഷേ അടുത്ത തവണ ബി ജെ പി വോട്ട് ചോദിച്ച് തുടങ്ങുന്നത് ഈ 321 നിന്നാണ്. അതാണ് അതിൻ്റെ വ്യക്തമായൊരു ഒരു മാത്തമാറ്റിക്സ്. 33 നിന്ന് വോട്ട് ചോദിച്ച് തുടങ്ങിയത് ഇപ്പോൾ 321 എത്തിച്ചു. അത് ഇനിയിപ്പോൾ 321 നിന്ന് വോട്ട് ചോദിച്ചാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടുന്നത്. ഇത് വ്യക്തമായൊരു കണക്കാണ്. അതായത് പടിപടിയായുള്ളൊരു മുന്നേറ്റമാണ്. ഞാൻ കഴിഞ്ഞ 2-3 സ്റ്റോറികളിൽ സൂചിപ്പിച്ചു, 2 അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന ഇന്ത്യയുടെ പാർലമെൻറ്റിൽ, ലോക്സഭയിൽ ഇന്ന് എത്ര അംഗങ്ങളുണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്നുള്ള കാര്യം. പടിപടിയായുള്ള ഉയർച്ചയാണ്. മാത്രമല്ല പടിപടിയായി ഉയർന്നെങ്കിൽ മാത്രമേ അത് ഉറച്ചു നിൽക്കുകയുള്ളൂ. നമ്മളൊരു കെട്ടിടം പണിയുകയാണെങ്കിൽ അതിൻ്റെ അടിത്തറ മുതൽ കൃത്യമായി കെട്ടിപ്പൊക്കി പടിപടിയായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കെട്ടിപ്പൊക്കി അത് പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ അത് ശക്തമായി നിലനിൽക്കൂ. അല്ലാതെ ഒന്നാം നില പണിത് തീരുന്നതിന് മുൻപേ രണ്ടാം നില പണിയാൻ തുടങ്ങിയാൽ അത് പെട്ടെന്ന് മറിഞ്ഞു വീഴും എന്നുള്ളത്. അതായത് തലശ്ശേരി ധർമ്മടം വാർഡിൽ, കിഴക്കേ പാലയാട് 8 വാർഡിൽ അമൃത എന്ന ഒരു പെൺകുട്ടിയെ ഓർമ്മയില്ലേ? അതായത് കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിൽ പോരാട്ടത്തിന് ഇറങ്ങിയ ഭാരതീയ ജനതാ പാർട്ടിയുടെ അമൃത. 450 ഭൂരിപക്ഷത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിക്കുന്ന വാർഡിൽ ഇത്തവണ 220 വോട്ടാണ് സി പി എം ഭൂരിപക്ഷം. രണ്ടാം സ്ഥാനത്ത് ഈ കുട്ടി എത്തുകയും ചെയ്തു. അതേ ജയിച്ചത് എൽ ഡി എഫ് തന്നെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ തോൽവികളിൽ നിന്ന് ഇപ്പോൾ തോറ്റുപോയി അല്ലെങ്കിൽ ബി ജെ പി ഉദ്ദേശിച്ച കാര്യമൊന്നും നടന്നില്ല എന്നൊക്കെയാണ് എൽ ഡി എഫുകാർ പറയുന്നത്. ബി ജെ പി എന്താണ് ഉദ്ദേശിച്ചത് അതിനപ്പുറവും നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. ഉദ്ദേശിച്ചത് നടക്കാത്തത് യു ഡി എഫിനാണ്. അത് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും നടത്തി യു ഡി എഫിൻ്റെ വോട്ട് സി പി എമ്മിന് മറിച്ച് ബി ജെ പി ജയിക്കുന്ന ഇടങ്ങളിൽ പരസ്പരം അഡ്ജസ്റ്റ്മെൻറ്റുകളും നടത്തി വർഗീയ പാർട്ടികളുമായി കൂട്ടും കൂടി ആ രീതിയിലാണ് ഇവർ മുമ്പോട്ട് പോയത് എന്ന വ്യാപകമായ പരാതിയാണ് ഉയരുന്നത്. അതിനിടയിലും വ്യക്തമായ തിളക്കത്തോടെ നേട്ടമുണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. നമ്മളത് അംഗീകരിച്ചേ പറ്റൂ. അത്
നമുക്ക് മുമ്പോട്ട് ചിന്തിക്കേണ്ട, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്കും എൻ ഡി എയുടെ പ്രവർത്തകർക്കും മുന്നോട്ട് ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, ദേശീയതയുടെ വികസന സങ്കല്പങ്ങൾ, നരേന്ദ്രമോദിജിയുടെ വികസന സങ്കല്പങ്ങൾ, ഭാരതത്തിൻ്റെ ഉന്നമനത്തിനായുള്ള വികസന സ്വപ്നങ്ങളെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉത്തരവാദിത്വമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരും അതുപോലെ തന്നെ നേതാക്കളുമൊക്കെ തന്നെ ഇനി സ്വായത്തമാക്കേണ്ടത്. ഭിന്നതകളും വിയോജിപ്പുകളും മറന്ന് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. ഭിന്നതകൾ വിയോജിപ്പുകളൊക്കെ ആരോപണ വിധേയമായിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെയും ബാധിച്ചിട്ടുണ്ട് എന്ന് അണികളും പ്രവർത്തകരും തന്നെ പലപ്പോഴും പറഞ്ഞതായി കേൾക്കാം. അതൊക്കെ മാറ്റിവെച്ച് ശക്തമായി ഒന്നിച്ചു നിന്നാൽ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ, പടിപടിയായി ഉയരാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കും എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങളും കാര്യങ്ങളുമാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളുടെ ഉൾപ്പെടെയുള്ള കണക്കുകൾ എടുക്കുകയാണെങ്കിൽ സി പി എമ്മിനും യു ഡി എഫിനും ഒക്കെ നഷ്ടം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ബി ജെ പിക്ക് ആ രംഗത്ത് അതിശക്തമായ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ ഇതുപോലെ ചിട്ടയായുള്ള പ്രവർത്തനങ്ങളും ഭിന്നത മറന്നുള്ള ഏകീകരണങ്ങളും ഏകോപനങ്ങളും ഉണ്ടാകുമ്പോൾ തീർച്ചയായും അതൊരു ഒരു വിജയത്തിന് സമാനമായ, സമ്പൂർണ്ണ വിജയത്തിന് സമാനമായ സ്ഥിതിയിലേക്ക് കൊണ്ടുവരും. അധികം വൈകാതെ പടിപടിയായി ഉയർന്ന് കേരളത്തിലടക്കം ജനങ്ങൾക്ക് ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ, ജനങ്ങളുടെ ഇംഗിതത്തിനൊപ്പം, ജനങ്ങളുടെ വികസനത്തിന്, ജനങ്ങളുടെ സ്വപ്നങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ എൻ ഡി എയ്ക്കും ബി ജെ പിക്കും അധികം താമസിയാതെ സാധിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം, തെരഞ്ഞെടുപ്പ് നിരീക്ഷകരടക്കം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എക്സ്പെർട്സ് അടക്കം വിലയിരുത്തുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.